ഹലോ ഗായ്സ്, ഇന്ന് ഇന്ന് ഞാൻ കാണിക്കാനിരിക്കുന്നത് മിറാക്കിളാണ്. മിറാക്കിൾ ബെറിയിലാണെങ്കിൽ പൂവിട്ടിരുന്നു. ഇപ്പം കായുണ്ട്, കുറച്ച് കായുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുകയാണ്. മിറാക്കിൾ ബെറി, ദേ ഇതാണ് മിറാക്കിൾ ബെറി. മിറാക്കിൾ ഫ്രൂട്ട് എന്നും പറയും, മിറാക്കിൾ ചെറി എന്നും പറയും. ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യനല്ല, വിദേശിയാണ്. ഇതാണ് മിറാക്കിൾ ബെറിയുടെ പ്ലാന്റ്. ഈ കാണുന്നതാണ് മിറാക്കിൾ ബെറി. ഇത് കാണുമ്പോൾ അതിമനോഹരമാണ്. ഇതിൻ്റെ ആ കളറ്, ചുവപ്പ് കളറ്, ചെറിയ കുഞ്ഞ് ഫ്രൂട്ടാണ് ഇതിനുള്ളത്. ഈ കാണുന്ന പച്ച കളറിൽ അത് റൈപ്പൺ ആകുന്നതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ മിറാക്കിൾ ബെറി അതിൽ നിന്ന് ഒരെണ്ണം പറിച്ചെടുത്തതാണ്, നിങ്ങൾ കാണുന്ന ഇത്. ഇതിലടങ്ങിയിരിക്കുന്ന മിറാക്കിളിൻ എന്ന പ്രോട്ടീൻ ആണ് ഇത്. ഈ മിറാക്കിൾ എന്ന പ്രോട്ടീൻ കാരണമാണ് ഈ ബെറിക്ക് മിറാക്കിളിൻ അല്ലെങ്കിൽ മിറാക്കിൾ എന്ന പേര് വന്നു കിട്ടിയത് ഇതിന്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുളിയുള്ള എന്ത് ഭക്ഷണം കഴിച്ചാലും അത് നമുക്ക് മധുരമായിട്ടായിരിക്കും തോന്നുക. കാരണം ഈ മിറാക്കിളിൻ എന്ന ഈ പ്രോട്ടീന് നമ്മുടെ നാവിനെ അല്ലെങ്കിൽ നമ്മുടെ നാവിലെ ഈ പുളി ടേസ്റ്റ് ചെയ്യുന്ന ആ ബഡ്സിനെ മയക്കി അവിടെ മധുരം ആണ് അവിടെ കൂടുതൽ ഫീൽ ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്ത് പുളിയുള്ള ഭക്ഷണം കഴിച്ചാലും നമുക്ക് മധുരമായിട്ടായിരിക്കും തോന്നുക. ഓക്കെ, ഇത് 2 മണിക്കൂറാണ് ഇതിൻ്റെ ഈ മിറാക്കിളിൻ പ്രോട്ടീൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ നാവിലെ എഫക്റ്റ് എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. അതുകൊണ്ട് 2 മണിക്കൂർ എന്ത് കഴിച്ചാലും അല്ലെങ്കിൽ എന്ത് പുളിയുള്ള കഴിച്ചാലും നമുക്ക് മധുരമായിട്ട് തോന്നുക. പിന്നെ 2 മണിക്കൂർ കഴിയുമ്പോൾ അത് പിന്നെയും പഴയ പോലെ തന്നെ പുളിയായിട്ട് നമുക്ക് തോന്നത്തേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊരു സപ്പോർട്ട ഫാമിലിപ്പെട്ട ഒരു പ്ലാന്റാണ്. സപ്പോർട്ട പോലെ തോന്നുന്നില്ലെങ്കിലും അതിൻ്റെ കാ സപ്പോർട്ട പോലെ തോന്നുന്നില്ലെങ്കിലും ഇത് ബെറി ഗ്രൂപ്പിൽ പെടുന്ന ഒരു ഫ്രൂട്ടാണ് മിറാക്കിൾ. സപ്പോർട്ടയെ പോലെ തന്നെ അതിൻ്റെ പൂ ഏകദേശം സെയിം ഒരു അതുപോലൊക്കെയാണ്. പിന്നെ അതിൻ്റെ ആ പ്ലാന്റിൻ്റെ ഘടനയൊക്കെ എല്ലാം സാധാരണ നമ്മൾ കാണുന്ന ചിക്കു അതുപോലൊക്കെയുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ മിറാക്കിളിൻ്റെ ഈ പ്ലാന്റിൻ്റെ ഘടനയും. പിന്നെ അതിൻ്റെ ഫ്രൂട്ടെന്ന് പറയുന്നത് ചെറുതാണെങ്കിലും അതുമാത്രമുള്ളൂ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിനെ ബെറി എന്ന് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മൊട്ട്. ഇതിൻ്റെ ഈ പൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാത്രിയിലാണ് കൂടുതലും വിരിയാറ്. നല്ല സുഗന്ധമുള്ള ഒരു നമ്മുടെ നിശാഗന്ധി പോലെ തന്നെ അതേ സെയിം മണം ഉള്ള ഒരു പൂവാണ് ഇതിൻ്റെ. ചെറിയ പൂവാണെങ്കിലും പക്ഷെ മണം നല്ല രീതിയിൽ പരന്ന് ഈ അന്തരീക്ഷത്തിൽ പരക്കുന്ന ഒരു ടൈപ്പ് ഇതിൻ്റെ. അതുകൊണ്ട് നമുക്ക് സത്യം പറയാൻ നമുക്ക് അത് ഇഷ്ടപ്പെടും. നമുക്ക് അതുപോലത്തെ ഒരു നല്ലൊരു ഫീൽ തരുന്ന ഒരു മണമാണ് ഇതിൻ്റെ ഈ മിറാക്കിളിൻ്റെ ഈ പൂവിൻ്റെ മണം, സുഗന്ധം എന്ന് പറയുന്നത്. കൂടുതലും രാത്രിയിലാണ് ഇത് വിരിയുക. വെള്ള കളറിലെ പൂവാണ് ഇതിൻ്റെ. കണ്ടില്ലേ, ഇതാണ് മിറാക്കിൾ. നമുക്ക് മുറ്റത്തൊക്കെ നട്ടു വളർത്താൻ പറ്റുന്നതാണ്. അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കാം. അലങ്കാര വസ്തുവാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിന് വെയിൽ വേണമെന്നില്ല. വെയിലുണ്ടെങ്കിലും വളരും, വെയിലില്ലെങ്കിലും വളരും. തണലത്ത് വളർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ചെറിയൊരു സാധനമാണ്, ഒരു ബെറിയാണ്. ഓക്കെ.